കൂട്ടുകാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച സൊളവാസ്കുർ അംഗൻവാടി ഗീപ്പേനാണ്. നേരം അങ്ങനെ പ്ലസ്റ്ററിലേക്കണ വെച്ചുപിടിച്ചു. എന്നാലും കാലിയായിരുന്നു, ഒരുത്തം പോലും കൂടി ഇറങ്ങിയിട്ടില്ലായിരുന്നു അവസ്ഥ. എന്നാലും നേരെ ലൂട്ടുകളൊക്കെ അടിച്ചായിരുന്നു. നേരെ എങ്ങോട്ടെങ്കിലും വെച്ചുപിടിക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. 49 പേരാലും, എന്നാലും ഒരുത്തം മാത്രം ഉണ്ടത്ത്. അവസാനം 44. അവസാനം ഞാനും വെസ്റ്റ് നോക്കിയിട്ടില്ലേ, പോയിക്കൊണ്ടിരിക്കായിരുന്നേ. നമ്മൾ സ്കാനർ വന്ന് നോക്കുക സമയത്തോ സൈഡിലാണ് ഒരു ഇനിമി 2 പേരുണ്ട്. പക്ഷെ 2 നല്ലൊരു ഡിസ്റ്റൻസിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്നാലും മിക്കവാറും വേറെ ടീമാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും കിട്ടിയവനല്ലേ, അടിക്കാണ്ട് നേരെ വെച്ചിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോ അടി അടിച്ച് അവൻ എന്നെയും നോക്കി നിൽക്കുമായിരുന്നു. എന്നാലും നല്ല രീതിയിൽ കിട്ടിയായിരുന്നു. എന്നാലും കൈമാണ് 2 ഗ്ലൂവാളും കൂടെ ബാക്കിയുള്ളൂ. കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ 2 ഗ്ലൂവാളും തീരുന്നതായിരിക്കും ഞാൻ പെട്ടുപോകുകയും ചെയ്യും. അഥവാ സ്കൈലറും കൂടി വെച്ചിട്ടുണ്ടെങ്കിലും ആണ് ഞാൻ വെച്ച് കറങ്ങിയിട്ട് അവൻ കാണാൻ സൈലൂട്ട് പോകാന്നില്ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അവനെ കണ്ടിട്ടില്ല. അവൻ തുള്ളി ഓടിയോന്നും അറിയത്തില്ല. ഇനി എന്നെയും തപ്പിയിട്ട് ആരും പ്ലസറിയിലേക്ക് പോയോന്നും അറിയത്തില്ല. എന്നാലും ടോപ്പ് കയറി നോക്കാൻ വേണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടുന്നൊക്കെയോ സൗണ്ട് ഇരുന്നില്ല. എന്നാലും ബാക്കിൽ എൻ്റെ ബാക്കിലാണോ ഡൗട്ടുണ്ട്. പെട്ടി തുറഞ്ഞാണ്, എന്തോ ഒരു സൗണ്ട് കിട്ടും. എവിടെയാണെന്ന് മനസ്സിലായില്ല. എന്നാലും തായ് എവിടെയോ നിൽക്കുന്നുണ്ട്. അവൻ തായ് ഇറങ്ങി നിന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ടോപ്പിലേക്ക് വരുമല്ലോ. ആ സമയത്ത് അടിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെക്കണം ഓടി ഓടി വന്നുകൊണ്ടിരിക്കണം. വടമാനെ വെയിറ്റിംഗ് ഇടാം. നേരെ പോയി നോമ്പൊരു പെട്ടി തലേനോ. അങ്ങനത്തെ എന്തോ ഒരു സാധനം തലയിൽ വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പെട്ടിത്തലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതാണെങ്കിൽ ഓക്കെ. എന്നാലും അവനങ്ങ് നോക്കി നിൽക്കായിരുന്നു. ഇപ്പം അവൻ പയ്യൻ ഏതോ ഒരു അണ്ണാച്ചിയും. എന്തായാലും അടിച്ചായിരുന്നു, ഒന്നും കിട്ടിയായിരുന്നു. എവിടെയോ നോക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു റിമോട്ടും കൂടി ഇട്ടേ. പാവം പയ്യൻ എന്തെങ്കിലും എന്തായാലും റിമോട്ടും കൂടി ഇട്ടേ. നേരെ മെഡിക്കലുകൾക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അടിച്ചേ? ഓക്കെ. എന്തായാലും ടീംമേറ്റും കൂടി ലോങ്ങിലായിട്ട് ഒരു തന്നെ കണ്ടു. എന്നെ ടീംമേറ്റ് ആണോ എന്ന് അറിയത്തില്ല. എന്നാലും റിമോട്ട് ഇട്ടില്ല. ചിലപ്പോൾ ഓടിയിരുമെന്നില്ലാണ് ഞാൻ നോക്കിക്കൊണ്ട്. നേടാ ഒന്ന് വിളിക്കുകയും ചെയ്യടാം. നോക്കുമ്പോൾ ചങ്ങായി ഇവിടുന്ന് ലൂട്ടടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ് അമ്മമാരെയും ഒരു രക്ഷയില്ല. ഇങ്ങനെ ടീമേറ്റ് തന്നെ ആയിരിക്കും മിക്കവാറും. കാരണം ബ്ലൂ സോണിൽ വല്ല ഇറങ്ങിയിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ബ്ലൂ സോണിൽ ഒന്നും ഇനിമീസ് ഒന്നും ഇറങ്ങില്ല. ആകെ ഒരു സ്കൂഡ് വല്ല ഇറങ്ങിയാലായി. അത്രയും എല്ലാവർക്കും ബ്ലൂ സോണിലൊക്കെ ഇറങ്ങാൻ വേണ്ടി പേടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നെ സെൻട്രലിൽ ഇറങ്ങിയാൽ നമുക്ക് സോങ് എടുത്തുള്ളൂ. നമുക്ക് ബീക്ക് ഇതുപോലെ പ്ലസ് ഏരിയ ഇല്ലെങ്കിൽ ക്ലോക്ക് ടവർ ഇതുപോലത്തെ സ്ഥലത്ത് നമുക്ക് വരത്തുള്ളൂ. അവിടെ ബ്ലൂ സോൺ ഉണ്ടെച്ചാലും നമ്മൾ ഇറങ്ങത്തുള്ളൂ. ഇറങ്ങത്തുള്ളൂ എന്നല്ല, അവിടെ വന്നാൽ നമ്മൾ നിൽക്കത്തുള്ളൂ. എന്നാലും ഇവിടെ ഒരു ഇനിമിയർ നേരെ വലിച്ചായിരുന്നു. എന്നാ പോക്കാ പോയി. എന്നാലും അവനാണെങ്കിൽ നല്ലൊരു ഞെക്കി പിടിച്ചു. അവനാണെങ്കിൽ പാവം പനിയായിരുന്നു. അതുകൊണ്ട് ഞെക്കി പിടിച്ചങ്ങ് തീർത്തായിരുന്നു. എൻ്റെ മോനെ നല്ലോണം കിട്ടിയടാം. ചെക്കനൊരു വല്ലാത്തൊരു ഞെക്കലായിരുന്നു. എന്നാലും 3 കില്ലും കൂടെ അടിച്ചു മാറ്റിയിരിക്കാണ്ട് വീണ്ടും 32 പേരും കൂടെ അലയുണ്ട്. എന്നാലും ഈ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നാലും ഒരുത്തിനും കൂടി ബാക്കിയുള്ളൂ. അവനെ ഞാൻ ഇവിടെ പോയി തപ്പാൻ. എന്നാലും കിട്ടാനൊന്നും പോകുന്നില്ല. പെട്ടെന്ന് നമുക്കൊരു എന്നൊരു സൂപ്പർ ഡ്രോപ്പും കൂടി എടുത്തിട്ട് ഒരു സെൽഫ് റിവ്യൂ എന്ന സാധനം കൂടി കിട്ടണമെങ്കിൽ അവസാന സൗണ്ട് സൂപ്പർ ആയിരിക്കും. കാരണം ഇവിടുന്ന് ഒരു നോക്ക് വീണാൽ നമുക്ക് സുഖമായിട്ട് ഒരുത്തം നോക്കി നിൽക്കുന്ന അണ്ണാച്ചി തലയാം. അവസാനത്തെ കണ്ണിയും അടിച്ചു വിട്ടെന്ന് തന്നെ ഓടിയിരിക്കണം. അവൻ മരിച്ച സൂപ്പർ ഡ്രോപ്പൊന്ന് അനങ്ങാതെ ലൂട്ടടിക്കല്ലോ. ആ സമയത്ത് പേട്ടത്തനെ നോക്കി അടിക്കാന്നല്ലേ നോക്കി നിന്നൊരു മുതലായിരുന്നു. എന്തായാലും കണ്ടോണ്ട് രക്ഷപ്പെട്ടി. എന്തായാലും ഒരു സൂപ്പർ ഡ്രോപ്പാണെങ്കിൽ എടുക്കാൻ വേണ്ടി പെടുന്ന പാടുണ്ടല്ലോ. ഇവന്മാർക്ക് മര്യാദ കിട്ടി തന്നൂടെ. ഇതിപ്പോൾ അനങ്ങാതെ നിനക്ക് വേണമെങ്കിൽ ലൂട്ടടിക്കണം എന്നില്ലാണ് സൂപ്പർ ഡ്രോപ്പ്. എന്നാലും അവിടെ നിന്നും കൂടി ലൂട്ടടിച്ചു. എന്നാലും സെൽഫ് റിവ്യൂ എന്ന സാധനം കിട്ടി. ആ കുരുപ്പാണെങ്കിൽ ഇവിടെ പോയി നിരത്തില്ല. എന്നാലും കൂടി ഇന്ന് കറങ്ങിയിട്ട് പോകാൻ നോക്കുന്ന സമയത്ത് വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും അവൻ ഇവനും നോക്കോ. അപ്പോൾ ഇവൻ്റെ അവസാനത്തെ കണ്ണിയല്ലേ. എന്നാലും അവനും കൂടി നോക്കിട്ടു. മുമ്പ് ഒരുത്തും കൂടി സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇവനെ. എന്നാലും പെട്ടെന്ന് ഓട്ടി വന്നുകൊണ്ടിരിക്കണം. അങ്ങ് അടിച്ചു വലിച്ചായിരുന്നു ഒരു ഗേറ്റ് ഷൂട്ട് ഇവിടുന്ന്. എന്നാലും അവനെയും കൂടിയും ഞെക്കി പിടിച്ച് നോക്കിട്ടു. 2 കിലും കൂടി സെറ്റാണ്. എന്നാലും 3, 2, 5 കിലും 29 പേരും കൂടെ അലയവുണ്ട്. എന്തായാലും കില്ലാണെങ്കിൽ വരുമോ നേരത്തിന്. ഇനി അവരുടെ ടീമിൽ ഉണ്ടോ അറിയത്തില്ല മുകളിൽ. ഓക്കെ ഇല്ല. എന്നാലും ചെക്കാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ മോനെ ഷീൽഡ് കണ്ണാണ് വെച്ചില്ലേ. എന്തോ ഭാഗത്ത് രക്ഷപ്പെട്ടാണ്. ഇല്ലെങ്കിൽ തള്ള മണ്ണ അടിച്ചു വിളിച്ചാണ്. കാരണം ഇമ്മാരെന്ന് അടിച്ചാൽ ചാവത്തൊരു കുരുപ്പള്ളി ഷീൽഡ് ഉണ്ട് വെച്ചാൽ. എന്നാലും എടുത്താണെങ്കിലോ വണ്ടിയിലാണെങ്കിൽ വന്നുകൊണ്ടിരുന്നു കിണ്ണ കാച്ചിരി അടിച്ചുവിടുകയും തല അടിച്ചു വിളിച്ചു. നോക്കുന്ന സമയത്ത് ഒരു സൈഡ് കണ്ടോ എന്നെ നോക്കി നിൽക്കണേ. പക്ഷേ റേഞ്ച് പോയി നിൽക്കുന്നതാണ് എന്നാണ് തോന്നിയത്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ലേ. എന്നാലും അവനെയും കൂടി തല അടിച്ചു വിളിച്ചു. സിംഗിൾ പീസായിരുന്നു. 7 കിലും കൂടെ അടിച്ചു മാറ്റി. വീണ്ടും 23 പേരും കൂടെ അലയുണ്ട്. എന്നാലും ഡ്രോപ്പും കൂടി അടിച്ചിട്ട് നേരെ അടുത്ത തന്നെ തപ്പി പിടിച്ചു. ഓക്കെ. എന്തായാലും ഇവനങ്ങ് ലൂട്ട് വെച്ചിട്ടില്ല. ലൂട്ട് ബോക്സ് കാണാനാണോ എന്താണ് അറിയത്തില്ല. അവൻ്റെ ലൂട്ട് ബോക്സ് കണ്ടില്ല. എന്നാലും അവിടെ നിന്ന് ലൂട്ടുകളൊക്കെ അടിച്ചിട്ട് ഞാൻ എന്തോ തപ്പാണ്. ഇനിമീനെ കണ്ടാണോ അറിയത്തില്ലേ. ലോങ്ങിലോ അത് എന്തോ സംഭവം ഒക്കെ ലോങ്ങിൽ ഇനിമീൻ അവനെ കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ടോപ്പ് കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവനെയും കൂടി തീർത്ത് ഇപ്പം ഇറങ്ങിയതാണോ അറിയത്തില്ലേ. എന്നാലും അവനെയും കൂടി തീർത്തിട്ട് ഇതിൻ്റെ മുകളിൽ കയറി നേരെ വെയിറ്റിംഗ് ആണ്. ആ സോണിൻ്റെ പിന്നാലെ ഓടിയിരുന്ന ഇനിമീനെ കൊല്ലാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നേ. കാരണം ഒരു എന്തായാലും സോണാണെങ്കിൽ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം. മിക്കവാറും കുറേ എണ്ണ സോണിൻ്റെ പിന്നാലെ ഓടിയിരുന്നിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ കയറി കുറേ നേരം വെയിറ്റ് ചെയ്തത്. പക്ഷേ വിചാരിച്ചവരായിരുന്നില്ല. ഒരു തെണ്ടികൾ പോലും വന്നില്ല. അവസാനം അവിടെ നിന്നൊരു എന്നാ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ട് അവസാനം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീപ്പ് കൂടാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യാ മോനെ പുല്ലൂട്ടൻ
എന്നാടി ഇവന്മാരെ അടിച്ചിട്ട് ചാവുന്നുമില്ല, ഡാമേജും പോകുന്നില്ല, വല്ലാത്തൊരവസ്ഥയാണല്ലോ. നേരെ അടിച്ചായിരുന്നു ഞാനും വലിക്കടാ വലിക്കുന്നു, എവിടെയൊക്കെയോ പോകുന്നു, ലോക്കാവുന്നുണ്ട്, കാലിലെ ലോക്കാവുന്നുണ്ട്, തല നോക്കി അടിച്ചാൽ കൂടി ബോഡി ലോക്കാവുന്നു. എന്നാലും നോക്കുന്ന സമയത്താവും എൻ്റെ മോൻ ഈ കുരിപ്പാണെങ്കിൽ റിവ അടിച്ചുകൊണ്ടിരിക്കണം. രണ്ടു മൂന്ന് പേരൊക്കെ ഇറങ്ങുന്നു, രണ്ട് പേര് ഇറങ്ങുന്നുണ്ട്, ഒരുത്താണെങ്കിലും ലോങ്ങിൽ നോക്കി നിൽക്കുന്നുണ്ട്. നോമ്പ് ആരും റിവൈവ് അടിച്ചവനെ കൊന്നു, നോമ്പ് വേറൊരു സ്കോഡും കൂടി ഏടായി. ഞാൻ ബാക്കടിച്ചു, എൻ്റെ മോനെ നല്ല ഡാമേജും, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നല്ലാണ് ബാക്കടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു രണ്ട് മൂന്ന് പേരുണ്ട്, ആ റിവൈവ് അടിച്ചാൽ പുല്ലൂട്ടാണെങ്കിൽ അവന്മാർ കൊന്നു. നേരെ ഒരു ലോഞ്ച് കൊണ്ട് പിടിച്ചൊരു ജീവനും കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ എനിക്ക് ജീവൻ മതി മോനെ, എന്തായാലും രക്ഷപ്പെട്ട് സൂണ്ടാത്തോടെ ഇരിക്കും. ഇനി നമുക്ക് അവന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. വാട അണ്ണാച്ചിടെ ഓപ്പൺ പ്ലേസ് പെട്ടുവേണ്ടി മാത്രം ഇന്നെ കടിക്കാതെ വിട്ടാണ് ഞാനെ നോക്കിക്കൊണ്ടിരിക്കാണ്. ഇച്ചിരി ബാക്ക് നടിച്ചുവല്ലോ, അവന്മാര് നോക്കട്ടെ എവനൊക്കെയോ പോയിട്ട് റിവ്യൂ അടിക്കുന്നത്. എത്ര പേരാണ് ഇറങ്ങുന്നത്, എത്ര എനിമീസ്! ഇന്ന് രണ്ടു പേരും കൂടി റിവ്യൂ അടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇവിടെ നിന്നാണോ റിവ്യൂ അടിക്കുന്നത്, എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു എനിമേഷൻ ഉണ്ട്, പക്ഷെ അവിടുന്ന് മൂന്ന് പേരാണ് കണ്ടത്, പക്ഷെ ഇവിടെ രണ്ടുപേർ ഇറങ്ങിയിട്ടാണ്. ഓ അവനെ നോക്കിട്ടോ, രണ്ട് മൂന്ന് ടീം, രണ്ട് ടീമാണ് എനിക്ക് തോന്നട്ടെ, ലോങ് എന്നൊക്കെ അടിക്കുന്നുണ്ട്. അവന്മാർക്കാണ് തോന്നുന്നു റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെയും കൂടി നോക്കിട്ട്, എൻ്റെ മോൻ ഒത്തിരിയാണ് ഇറങ്ങുന്നത്, ഒരു രക്ഷയില്ലാം. രണ്ട് സ്കോഡ് പോയിട്ട് റിവ്യൂ അടിക്കുന്നതാണ്, രണ്ട് ടീമിലെ രണ്ട് സ്കോഡിലെ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം എത്ര പേര് ഇറങ്ങുന്നത്, ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ ഒരു മൂന്ന് നാല് പേരങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നാലും അവന്മാർ ഇവന്മാരെ അടിച്ചിട്ട് നോക്കിട്ടുകൊണ്ടിരിക്കുകയാണ്, കില്ലൊന്നും വരുന്നൊന്നുമില്ല. വന്നാൽ അറിയാം വന്നു എന്ന്. എന്തായാലും 11 കില്ല് സെറ്റ് ചെയ്യും. അവിടുന്ന് ഇവിടുന്നൊക്കെ കില്ലൊക്കെ വന്നുകൊണ്ടിരിക്കണം. ലൂട്ടടിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവനും കൂടി ഞെക്കി പിടിച്ച് പോകുന്നായിരുന്നു. 13 കില്ല്, എന്തായാലും സെറ്റായിരുന്നു. അവസാനം ഒറ്റ എനിമി കൂടെ ബാക്കിയുള്ളൂ, അവനും കൂടി തീർക്കാണെങ്കിൽ സിമ്പിളായി പോയി കിട്ടുന്നതായിരിക്കും. എന്തായാലും കുരിപ്പാണെങ്കിൽ എവിടെയാണോ എന്തോ ഓക്കെ, എന്നാലും റെക്കോർഡറാണെങ്കിലും പണി എന്തോന്ന് അറിയാൻ വേണ്ടി നോക്കിയാൽ നിൽക്കണം. ഇടക്കിടക്ക് ഓഫായി പോകാറുണ്ട്, അപ്പോൾ ആരും സൈഡ് ഒരു കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ, ആ ഒരു പ്രശ്നമൊക്കെ വരാറുണ്ട്. എന്നാലും ഓഫായിട്ടൊന്നുമില്ല. നേരെ നോക്കുമ്പോൾ ഇതേവൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ ഗണ്ണില്ലല്ലടാ, ഏതോ ഹാൻഡ് ഗണ്ടച്ചാണ് അടിച്ചത്. എന്തായാലും ഇവനൊരു നമുക്കൊരു പണി കൊടുക്കാൻ തന്നെ ഇന്നലെ അടിച്ചായിരുന്നു, നല്ലൊരു ഹെഡ്ഷൂട്ടും കൊടുത്തു. വീണ്ടും അടിച്ച്, വീണ്ടും ഹെഡ്ഷൂട്ട് അടിച്ചായിരുന്നു. എന്തായാലും അവനങ്ങ് ചാവുന്നില്ല, എന്തോന്നാടാ ലൂട്ടില്ല വിചാരിക്കുമ്പോൾ ലൂട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. എന്നാലും ഫ്രീസൊക്കെ തൂക്കെറിഞ്ഞു, ഡാമേജ് ആണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്രേണ്ട് ഫുള്ളായിട്ടും ടൈമൊന്നും വെച്ചെറിഞ്ഞില്ല. കാരണം ഒന്ന് പൊട്ടുമ്പോൾ ഒന്നിൽ ഡാമേജ് വന്നില്ലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ തുള്ളിയിട്ടേം കിണ്ണങ്ങാച്ചിൽ അടിച്ചു കൊടുത്തിട്ടേം സിമ്പിളായിട്ട് പോയി എടുത്തിരിക്കുകയാണ്. ഇതിൽ സെറ്റ് മാച്ചായിരുന്നു. അവസാന നിമിഷം നല്ലൊരു സ്കോഡിനെ മൊത്തം യോസിക്കൽ അടിച്ചുകൊണ്ട് ഏകദേശം കില്ലും കൂടി കിട്ടിയിരിക്കുകയാണ്. നല്ല ഇഷ്ടപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റയിൽ ആണെങ്കിൽ തയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഡെയിലി രാവിലെ തന്നെ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.